നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു മാസമാണ് മാസം മാസങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ് വൈശാഖ മാസം അപ്പോൾ അത് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാച്ചാൽ മേടമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഇടവമാസത്തിലെ കറുത്തവാവും കൂടി വരുന്ന മുപ്പത് ദിവസത്തിനെയാണ് നമ്മൾ ആ ഒരു മാസക്കാലത്തിനെയാണ് നമ്മൾ വൈശാഖ മാസം എന്ന് പറയാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈശാഖ മാസം തുടങ്ങുന്നത് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച മുതലാണ് അത് മെയ് പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച വരെയുണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് വൈശാഖ മാസം അതുമാതിരി തന്നെ ഈ മാസം തന്നെയാണ് ലക്ഷ്മി ദേവിയോടുകൂടി ഭഗവാൻ ഭൂമിയിൽ വസിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വൈശാഖ മാസം ഭഗവാനും ലക്ഷ്മി ദേവിയും ഒരുമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നു പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു അല്ലെങ്കിൽ ധർമ്മം ദാനം ഒക്കെ ചെയ്യുന്നു അത് നമുക്ക് നൂറിരട്ടി നൂറിരട്ടി ഗുണം കിട്ടുന്നതാണ് നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ പുണ്യപ്രവർത്തികളും ദാനധർമ്മങ്ങളും ചെയ്യണം എന്നാൽ കൂടെ നമ്മൾ ഈ ഒരു വൈശാഖ മാസത്തിൽ ചെയ്യുന്നത് വളരെയധികം പുണ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ലത് ചെയ്യുമ്പോഴും നമുക്ക് നൂറരട്ടി ഗുണം കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ചീത്ത ചെയ്താലും ഈ സമയത്ത് അതിന് നൂറരട്ടി ദോഷങ്ങളാണ് നമുക്കുണ്ടാവുക അതുകൊണ്ട് ഒരിക്കലും ഈ വൈശാഖ മാസത്തിൽ ഒരു തരം ദോഷങ്ങളും നമ്മൾ ആർക്കും ചെയ്യാതിരിക്കുക ഭഗവാൻ്റെ നരസിംഹാവതാരം അതുമാതിരി തന്നെ പരശുരാമാവതാരം ബ ബലരാമാവതാരം ഈ മൂന്ന് മൂന്നവതാരം നടന്നത് ഈ മാസത്തിലാണെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയണു അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ് വൈശാഖ മാസം കുടുംബത്തിലെ സർവ്വ സർവ്വഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ ഈ മാസം വൈശ ഈ വൈശാഖ മാസം മുഴുവനും വ്രതം അതേമാതിരി തന്നെ ശുദ്ധിയോടുകൂടി വ്രത ശുദ്ധിയോടുകൂടി നിഷ്ഠയോടുകൂടി നമ്മൾ ഈ മാസം ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ദുരിതങ്ങളും മാറി ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വൈശാഖ കാലത്ത് നിങ്ങൾക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും കൂടെ നിങ്ങൾ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വിഷ്ണുഭജനം വിഷ്ണു ക്ഷേത്ര ദര്ശനം അതേമാതിരി പുണ്യകര്മ്മങ്ങള് ദാനധര്മ്മങ്ങള് ഇതൊക്കെ ചെയ്ത് ചെയ്യുക അപ്പോൾ പുണ്യകര്മ്മങ്ങള് ചെയ്യാന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരങ്ങള് ചെയ്യണം അതാണ് പുണ്യകർമ്മങ്ങൾ വൈശാഖ മാസത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ മാസക്കാലത്ത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആരംഭിക്കുക ശുഭകാര്യങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ആ കാര്യം എന്തായാലും അഭിവൃദ്ധി ഉണ്ടാകും അതുമാതിരി തന്നെ തടസ്സമില്ലാതെ ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും ഈ വൈശാഖ കാലത്ത് വൈശാഖ മാസക്കാലത്ത് നമ്മുടെ കുളങ്ങളായാലും നദികളായാലും കിണറുകളായാലും എല്ലാ സാന്നിധ്യം ഉണ്ടെന്നാണ് നമ്മളെ പുരാണങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത്ര സൂര്യൻ ഉദിക്കണതിന് മുന്നേ തന്നെ എണീറ്റ് കുളിക്കുക അപ്പോൾ നമ്മൾ പുണ്യ നദിയിൽ കുളിച്ച ആ ഒരു ഗുണമാണ് നമുക്ക് കിട്ടുന്നത് ഈ വൈ ഈ വൈശാഖ മാസത്ത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമാണ് പ്രഭാതത്തിൽ കുളിക്കുക അതേമാതിരി പ്രഭാത പൂജ ഒരു പൂജ നടത്തുക അതേമാതിരി തന്നെ നാമജപം നാമജപം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മാസം മുഴുവൻ കഴിക്കേണ്ടത് വ്രതശുദ്ധിയും നാമജപം പുണ്യകർമ്മങ്ങളും വൈശാഖ മാസം മുഴുവനും കലിദോഷ നിവാരണത്തിനായി വിഷ്ണുനാമങ്ങൾ ജപിക്കാൻ നമുക്ക് അതേമാതിരി തന്നെ കലി കലികാല ദോഷത്തു നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട നാമം ഇതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മാസം മുഴുവനും ഓരോ ദിവസവും നൂറ്റെട്ട് ചുരുങ്ങിയത് നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും ഈ നാമം ജപിക്കണം നാമം ജപിച്ചാൽ നമ്മുടെ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ഐശ്വര്യപൂർണമായ നമുക്കൊരു ജീവിതം നമുക്ക് ഭഗവാൻ തരുന്നതായിരിക്കും അതിൽ തന്നെ കാലത്ത് കുളിച്ച ശേഷം നിലവിളക്ക് കൊളുത്തി ഭഗവാന് പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുമാതിരി തന്നെ വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലണതും വളരെ വിശേഷമാണ് വിഷ്ണു ഗായത്രി മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലാൻ വളരെ നല്ലത് അങ്ങനെ ചൊല്ലാൻ കഴിയാത്തവർ ഒരു ഒമ്പത് പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലണം വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലുന്നതിലൂടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു തരുന്നതായിരിക്കും ഭഗവാൻ വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് വളരെ വിശേഷമാണ് വിഷ്ണു ഗായത്രി മന്ത്രം ഇതിൻ്റെ താഴെ കൊടുക്കാം അത് നോക്കി എല്ലാവർക്കും പഠിക്കും ജപിക്കും ചെയ്യാം ഈ വൈശാഖ മാസം മുഴുവൻ നമുക്ക് വ്രതം അതുമാതിരി തന്നെ ഉപവാസം എടുക്കേണ്ട ദിവസങ്ങളെ രണ്ട് ഏകാദശി വരുന്നുണ്ട് ഏത് ഏകാദശി എടുത്തില്ലെങ്കിലും മാസത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക അതേമാതിരി തന്നെ സർവ്വപാപമോചനത്തിനായി അക്ഷയതൃതി നമുക്ക് ഒരിക്കലോ വ്രതമോ ഉപവാസമൊക്കെ എടുക്കാം വൈശാഖ മാസം മുഴുവൻ നമ്മൾ ശുദ്ധിയോടും നിഷ്ഠയോടും കൂടി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അതുമാതിരി തന്നെ സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഭഗവാന്റെ കടാശത്തിന് വേണ്ടിയും അതുമാതിരി നമുക്ക് ഒരു പുണ്യ പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരട്ടി ഗുണം കിട്ടാൻ വേണ്ടി ഭഗവാനെ ഈ മാസം മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഈ വൈശാഖ മാസത്തിൽ നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും വേണ്ടത് ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആർക്കും ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ നമ്മളാൽ വാക്കുകൊണ്ടോ കൊണ്ടോ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക അതന്നെ നമുക്ക് വലിയൊരു പുണ്യമാണ് നമ്മൾ നല്ലത് ചെയ്താൽ എത്ര ഇരട്ടി പുണ്യം കിട്ടുന്നോ അതേമാതിരി തന്നെയാണ് നമ്മൾ ചീത്ത ചെയ്താലും ഇരട്ടി ദോഷം നമുക്ക് ഭവിക്കാൻ പോണത് അതുകൊണ്ട് ഒരിക്കലും ആർക്കും ഒരു ദോഷം ചെയ്യാതിരിക്കുക പിന്നെയും പിന്നെയും അതോടും പറയണത് ദാനധർമ്മങ്ങൾ ചെയ്യുക പുണ്യകർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വൈശാഖ മാസ ആശംസകൾ നന്ദി നമസ്കാരം